നാം ഇപ്പം നിൽക്കുന്നത് സെയിൻറ് ജോൺ ലാട്രാൻ ബെസിലിക്കയുടെ മുൻപിലാണ്. ബെസിലിക്ക സൽവത്തോറീസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ക്രൈസ്തവ ലോകത്തിന്റെ മാതൃദേവാലയം. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് അത്ഭുതകരമായി അദ്ദേഹത്തിന്റെ ശത്രുവായ മസ്റ്റന്റീസുമായി യുദ്ധത്തിൽ വിജയം കൈവരിച്ചപ്പോൾ ആ വിജയ സന്തോഷത്തിന്റെ സൂചകമായിട്ട് അന്നുവരെ നിരവധി വർഷങ്ങളായി സഭ പീഡിപ്പിക്കപ്പെട്ടിരുന്ന ആ സാഹചര്യത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇന്നു മുതൽ കത്തോലിക്ക സഭ നിയമാനുസൃത സഭയാണ്. അതുവരെ മതപീഡനങ്ങളായിരുന്നു. നീറോയെ പോലെയുള്ള, ഡയോക്ലെസിനെ പോലെയുള്ള സഭയുടെ ക്രൂരന്മാരായ രാജാക്കന്മാരുടെ പീഡനങ്ങൾ അനുഭവിച്ച് സഹന സഭയായിരുന്നു. ആ സഹനത്തിന്റെ സമയത്താണ് 312 ആണ്ടിൽ കോൺസ്റ്റന്റൈൻ മസ്റ്റന്റീസുമായി യുദ്ധം ചെയ്ത് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നത്. ഇത്തേ വർഷം 313 അദ്ദേഹം അന്ന് രാജ്യത്തിന്റെ തലസ്ഥാനം മിലാനിലാണ്, മിലാനിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ് ഇന്ന് മുതൽ കത്തോലിക്ക സഭ നിയമാനുസൃത സഭയാണ്. അങ്ങനെ അനുവാദം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം വിശ്വാസികൾ രഹസ്യ സങ്കേതങ്ങളിലും ഒളിവിലുമെല്ലാം വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന വിശ്വാസ സമൂഹം രംഗത്ത് വന്നു. അങ്ങനെ രംഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊരു പ്രാർത്ഥനാലയം വേണം, പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം വേണം, ഒരു പള്ളി വേണം എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് കോൺസ്റ്റന്റൈൻ രാജാവിനെ സമീപിച്ചു, ഞങ്ങൾക്ക് പള്ളി വയ്ക്കാൻ ഒരു സ്ഥലം വേണമെന്ന്. അന്നേരം ഗവൺമെന്റ് ജപ്തി ചെയ്ത് കണ്ടുകിട്ടിയിരുന്ന, നമ്മൾ മലയാളത്തിൽ കണ്ടുകിട്ടുന്നല്ലോ പറയാം, കണ്ടുകിട്ടിയിരുന്ന നാം ഇപ്പം നിൽക്കുന്നിടത്ത് നിന്ന് തുടങ്ങി ഒരു 1.5 കിലോമീറ്ററോളം ബാക്കിലേക്ക് നീണ്ട ഒരു വിശാലമായ പറമ്പാണ് ലത്തരാനി കുടുംബക്കാരുടെ വക. അതുകൊണ്ടാണ് ആ ലത്തരാനി കുടുംബക്കാരുടെ വകയായതുകൊണ്ടാണ് ഇതിനെ ലാറ്ററൻ ബെസിലിക്ക എന്ന് പറയുന്നത്. അവരുടെ കുടുംബക്കാരുടെ സ്ഥലം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നമ്മുടെ സഭാ സമൂഹത്തിന് ദാനമായി കൊടുക്കുകയാണ്. സ്ഥലം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതേ മിത്രന്മാർ തന്നെ ആ വിശ്വാസി സമൂഹം ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് സ്ഥലമായി, പക്ഷെ പള്ളി പണിയാൻ ഞങ്ങൾ നിസ്സഹായരാണെന്ന്. ഉടനെ രാജാവ് തന്നെ മുൻകൈയെടുത്ത് ഇവിടെ ബെസിലിക്ക പണിയുകയാണ്. ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ ബെസിലിക്ക പണിയുന്നത്. അതുകൊണ്ടാണ് അതിന് ഏറ്റവും മുകളിൽ ക്രിസ്തോ സാൽവത്തോറി എന്നെഴുതിയിരിക്കുന്നത്. രക്ഷകനായ ക്രിസ്തു എന്നുള്ള പേരിലാണ് അന്ന് ഈ ദേവാലയം പണിതത്. പിന്നീട് അത് 313 പണി തുടങ്ങുന്നത്. അതിനുശേഷം പിന്നീട് ആ പേര് മാറ്റാനുണ്ടായ സാഹചര്യം സ്നാപക യോഹന്നാൻ ആണ് കർത്താവിന് മാമോദിസ കൊടുത്തതെന്നുള്ള തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രൈസ്തവരായി വരുന്നവർ മാമോദിസ മുങ്ങണം എന്നുള്ളൊരു തത്വം വന്നു. അപ്പോ ആ മാമോദിസയുമായി ബന്ധപ്പെട്ട് വന്നത് സ്നാപക യോഹന്നാൻ ആയതുകൊണ്ട് ആ സ്നാപക യോഹന്നാന്റെ പേരും അതുപോലെ തന്നെ സുവിശേഷകനായ യോഹന്നാന്റെ പേരും രണ്ടും കൂടി വെച്ചിട്ടാണ് ബെസിലിക്കയുടെ, പിന്നീട് ഒരു തീപിടുത്തത്തിലാണ് ഇത് തകർന്നു പോകുന്നു, തകർന്നു പോയതിന് ശേഷം പുനരുദ്ധാരണം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതിനെ സെന്റ് ജോൺസ് ബെസിലിക്ക എന്നാക്കി, സെന്റ് ജോവാനി ലത്തരാൻ. അങ്ങനെയാണ് ബെസിലിക്കയുടെ പേര് മാറാൻ ഇടവന്നത്. അന്ന് മാർപ്പാപ്പമാര് ഈ മുകളിൽ കാണുന്ന ആ ബാൽക്കണിയിൽ നിന്ന് സംസാരിക്കുമായിരുന്നു. ഇതിനോട് തൊട്ടു ചേർന്ന് വലതുവശത്ത് കാണുന്നത് ആണ് റോമൻ വികാരിയേറ്റ്. മാർപ്പാപ്പ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ അധീപനാണെങ്കിലും റോമിലെ മെത്രാൻ കൂടിയാണ്. റോമെന്ന് പറയുന്ന രൂപതയുടെ മെത്രാൻ എന്നുള്ള നിലയ്ക്ക് മാർപ്പാപ്പയുടെ കീഴിൽ ഒരു കർദ്ദനാളും 5-6 മെത്രാന്മാരും ഓസിലറി ബിഷപ്പുമാരും എല്ലാം കൂടിയതാണ് ഇവിടുത്തെ റോമൻ കൂരിയ എന്ന് പറയുന്നത്. ആ കൂരിയയുടെ ആസ്ഥാനമാണ് വലതുവശത്ത് കാണുന്ന ആ കെട്ടിടം. ആ കെട്ടിടം ഇപ്പോഴും സഭയുടെ ഭരണം നടത്തുന്നത് റോമൻ സഭയുടെ ഭരണം, റോമിനെ തന്നെ 7-8 ഉപശാഖകളായി തിരിച്ചിട്ടുണ്ട്. ഓരോ മെത്രാന്മാർക്കും ഓരോ ഏരിയ കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ രൂപതകൾ കൊടുക്കുന്ന പോലെ റോമൻ തന്നെ പല വിഭാഗമായിട്ട് അവർക്ക് വിധിച്ചു കൊടുത്തിരിക്കുന്നു. പിന്നീട് ഫാഷനിസ്റ്റ് കോൺഗ്രിഗേഷനിൽ നിന്ന് ഉള്ള ആൾക്കാരും മാർപ്പാപ്പയായി വന്നപ്പോൾ അവരുടെ ആസ്ഥാനമാണ് ഇതിന്റെ മുൻപിൽ കാണുന്ന ആ കെട്ടിടം. അവരുടെ ഭരണത്തിൽ കീഴിൽ വന്നപ്പോൾ മാർപ്പാപ്പമാര് ആ നേരെ കാണുന്ന അവിടെ നിന്നും ഇവിടെ കൂടുന്ന പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുക ശീലമായിരുന്നു. അതിനകത്താണ്
കർത്താവ് പീലാത്തോസിൻ്റെ അരമനയിൽ വിചാരണയ്ക്ക് വേണ്ടി നിരവധി വട്ടം പോകേണ്ട സമയത്ത് കർത്താവ് കയറിക്കൊണ്ടിരുന്ന ഗോവണികൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇത് കണ്ടതിന് ശേഷം അവിടെ പോയി കാണാം. ഇനിയും നമുക്ക് ദേവാലയത്തിന് അകത്തേക്ക് കിടക്കാം.